വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്ന് ഒരൊറ്റ ആയത്ത് പോലും കണ്ടില്ല എന്ന് പറയുകയുണ്ടായി. ദയവ് ചെയ്ത് ആ ഖുർആൻ ഒന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ ഖുർആൻ ഒന്ന് കാണിച്ചാൽ അതിലുണ്ടോ എന്ന് നോക്കാനാണ്. ഞാൻ തമാശ പറയല്ല, ഞങ്ങളിപ്പോ അംഗീകരിക്കുന്ന 114 അധ്യായങ്ങളുള്ള മുസ്ഹാഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആ സൂറത്ത് ആ മുസ്ഹാഫ് തന്നെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അതല്ല, കുറച്ച് മുമ്പ് ഒരു 70 സൂറത്തുള്ള ഖുർആൻ ഇറങ്ങിയത്. ഞാനൊരു മാസികയുടെ എഡിറ്റർ കൂടിയാണ്. ഞാൻ അതേക്കുറിച്ച് വിശദമായ ഒരു പഠനം തന്നെ ആ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓതിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നിട്ടുള്ള മുസ്ഹാഫ് ഞങ്ങൾ കണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് നമുക്ക് സൂറത്ത് തുടങ്ങുന്ന ഒരു മുസ്ഹാഫ് നമ്മൾ അടുത്ത് കണ്ടിരുന്നു. നിങ്ങൾ അതാണോ പരിശോധിച്ചത്? നിങ്ങൾക്ക് അറിഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി വൃത്തികെട്ട കുറേ പരിപാടികൾ നടക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അലി മുഹമ്മദ് സാർ എനിക്ക് അയച്ചു തന്ന ഒരു പരിശുദ്ധ ഇഞ്ചിയിൽ എന്ന് പറയുന്ന സാധനം, അതിന് ഇഞ്ചി പുതിയ നിയമത്തിന് പരിശുദ്ധ ഇഞ്ചിയിൽ എന്നാണ് അതിന് പേര്. ഞാനതൊന്നും ഇവിടെ പറയണ്ട, അതിലേക്കൊന്നും പോവാന്റ വേദി അല്ലല്ലോ ഇത്. അതുകൊണ്ട് സൗഹാർദ്ദപരമായി വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫതഹ് 48 അധ്യായം അതിലെ 29 വചനത്തിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന്, അള്ളാഹുവിൽ നിന്ന് കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ. ഖുർആൻ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ അടുത്ത സഹോദരൻ ഒരു പ്രസംഗം നടത്തിയത് നമ്മളൊക്കെ കേട്ടതാ. ഖുർആനിൽ ആകെ 4 തവണ മുഹമ്മദ് എന്നുള്ളൂ, ഈസ എന്നത് 25 തവണ ഉണ്ട്. അതുകൊണ്ട് ഈസാനബിയാണ് മഹത്വം. ഞാനിങ്ങനെ ആലോചിച്ചു, എണ്ണത്തിന്റെ കൂട്ടം ഖുർആനുള്ളത് നോക്കിയിട്ട് ഒരാളുടെ മഹത്വം തീരുമാനിക്കുകയാണെങ്കിൽ ബൈബിള് മാറ്റും. 12 തവണ വിശുദ്ധ ഖുർആൻ 88 തവണ. അപ്പൊ നമുക്ക് ബൈബിളിനെ മാറ്റി ഇഞ്ചിനെ ജീവിക്കാം. ഞങ്ങൾ അങ്ങനെ എണ്ണത്തിന്റെ കാര്യം, അതൊക്കെ തമ്മിൽ ചെറിയ കുട്ടികൾ തമ്മിൽ തല്ലുമ്പോ പറയുന്ന കാര്യം, എന്റെ കുടിയിൽ 2 മൂച്ചിന്റെ 5 4 5 നമുക്ക് വേറെ പറയാം. ഞാനിങ്ങനെ ഒന്നുമില്ല, ജോൺസൺ സാർ പറഞ്ഞ ഭാഷ ശൈലി മറ്റു മാത്രം. സാധാരണ നമ്മളെ കാര്യം പറയുമ്പോ അങ്ങനെ പറയാം. നമ്മൾ മലബാരി ആയിരുന്നു പ്രശ്നമാണ്, വേറൊന്നുമല്ല. ഞാൻ അങ്ങനൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. മാന്യമായി ഇങ്ങനെ കൈകാര്യം ചെയ്ത ശൈലി തന്നെ പോവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടോ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ല. അതുകൂടി ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ 25 തവണ ബഹുമാനിയായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88 തവണ ഷെയ്ത്താന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അക്കമാത്രം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് അത്തരത്തിലുള്ള വയ്യാപേരുകളിലേക്കൊന്നും പോകണ്ട. പക്ഷേ 4 തവണ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ആ 4 തവണ പറഞ്ഞപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഒരിടത്ത് കാണാം, മറ്റൊരിടത്ത് മാക്കാ മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ, അല്ലാഹുവിന്റെ റസൂൽ ഖാതമൻ നബിയീൻ, നബിമാരുടെ ശൃംഖലയ്ക്ക് അവസാനം കുറിച്ച വ്യക്തി. ഇങ്ങനെ ഓരോ തവണ മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ചപ്പോഴും അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ് റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. പരിശോധിക്കാവുന്നതാണ്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഖുർആൻ ഇനിയിപ്പോ ഇതിൽ മുഹമ്മദും റസൂലുള്ളാഹി എന്നുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റോ നമ്മൾ കണ്ടത്, അല്ലാതെ ഞാൻ തെരഞ്ഞെടുത്തുന്നില്ലല്ലോ എന്നപ്പോ മൂപ്പര് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ റസൂൽ എന്ന പദം, ആ പദത്തിൽ നിന്ന് വരുന്നതാണ് അർസല എന്ന ക്രിയ വെർബ്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ഇന്നാ അർസൽനാക എന്ന്, ഇന്നാ അർസൽനാക ബിൽ ഹഖി, യഥാർത്ഥ മതത്തിന്റെ സന്ദേശവുമായി നാം നിന്നെ റസൂലായി നിയോഗിച്ചിരിക്കുന്നു. റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. 2 വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 119 ആയത്ത്, 33 അൽ അഹ്സാബിലെ 45 ആയത്ത്, 35 അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 24 ആയത്ത്, 48 അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 8 ആയത്ത്, ഇവിടെയൊക്കെ അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളെ റസൂലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതുണ്ടെങ്കിൽ അല്ലേ പിന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ ചർച്ച ചെയ്യേണ്ടിയുള്ളൂ. ഇനിയിപ്പോ അതില്ലാത്ത ഇടങ്ങളുകൊണ്ട്, അത് കാണാത്ത ഇടങ്ങളുകൊണ്ട് പ്രയാസപ്പെടണ്ട. ഇനി കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ നമ്മുടെ വ്യവസ്ഥയിലുള്ളതാണ്. ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന നമ്മൾ ഉദ്ധരിക്കുന്ന എവിഡൻസുകൾ കാണിച്ചു തരാൻ എന്ന് നമ്മൾ സമ്മതിച്ചതാണ്. കാണിച്ചു തരാൻ ഞാൻ അർഹനാണ്. മറ്റൊരു കാര്യം, മുമ്പുള്ള ഒരു കാര്യത്തെയും പിന്നെ വരുന്ന പ്രവാചകൻ നിഷേധിക്കുകയില്ല, അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ബൈബിൾ സത്യവേദ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ബൈബിൾ എന്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോ തൽക്കാലം ഇന്നലെ നിങ്ങൾ ഇതിൽ തന്നെ ഉദ്ധരിച്ച് കണ്ടപ്പോൾ തൽക്കാലം ഇത് മതി, ഇത് മാത്രമേ ഉള്ളൂ. ഇതില് മോശ പ്രവാചകൻ വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ സന്ദേശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് വിവാഹമോചനം അനുവദിച്ചു.
എന്റെ ബഹുമാനപ്പെട്ട യേശു ക്രിസ്തു വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇത് മുമ്പ് പറഞ്ഞ സന്ദേശത്തിനെതിരല്ലേ? അപ്പൊ ഒരു പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ വന്ന് മുൻകാലത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകാര്യ യോഗ്യമല്ല എന്ന് എവിടെ നിങ്ങൾ പഠിച്ചത്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിലനിൽപ്പുണ്ടോ? പിന്നെ മൂപ്പര് ഭയങ്കര വേചാർ, ദുരാത്മാവായ പിശാചിന്റെ ആഭിചാരത്തിന് സിഹിറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയനായി. ഒരു പ്രവാചകൻ സിഹിറിന് വിധേയാകുമോ? ഒരു ദൈവത്തിന് കുരിശിൽ മരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ സംശയപ്പതാണ്. വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടുന്ന് പറയുകയാണ്, ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിക്കോട്ടെ, വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. ചരിത്ര വസ്തുക്കളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, യേശു കുരിശിൽ മരിച്ചു, ദൈവത്തിൽ മരിച്ചു. ഇന്നലപ്പം നമ്മളിത് ഒരു കക്ഷം ഞാനൊന്ന് പിൻവാങ്ങ, കാരണം എന്നാൽ ദൈവമാണ് സ്ഥാപിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തൽക്കാലം പിന്നെ ആ ആരോപണയോ വേണ്ട. പിന്നെ വേറൊന്ന് എന്താ വറക്കത്ത് നോക്കൂലേ, പിന്നെ ഇത് മൂസാ നബിക്ക് ഇറങ്ങിയ അതേ ജിബ്രീലാണ് നിന്റെ അടുക്കൽ വന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ബിബി കുട്ടിക്കൊണ്ടപ്പോ സമ്മതിച്ചു. ഇത് തന്നെയാണ് ഞങ്ങളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ എന്താ, അഹ്ലുൽ ഇൻജീൽ, അഹ്ലുൽ കിതാബ്, അഹ്ലുൽ തൗറാത്ത് അവരുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണമെന്നാ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് വർക്കത്തുബിൻ നൗഫലിനെ പറ്റി പരിചയപ്പെടുത്തി, മൂപ്പര് ക്രിസ്ത്യാനിയായിരുന്നു, വഖാന ശൈഖുൽ ഖദ അമിയ, വന്യ അന്ധത ബാധിച്ച ഒരു വയോവൃദ്ധനായിരുന്നു. വഖാന യത്രജമുൽ ഇൻജീല മിനൽ ഇബ്രാനിയ്യത്തി ഇലൽ അറബിയ, അബ്രാനി ഭാഷയിൽ നിന്ന് ഹീബ്രൂ ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ഇഞ്ചീല് ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ലായിരുന്നു. ആ ഇഞ്ചീല് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് മോശ പ്രവാചകന്റെ തോറയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, മോശ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന ആൾ തന്നെയാണ് ജിബ്രീലിന്റെ അടുത്തേക്ക്. ഇപ്പൊ നിങ്ങളെ സംശയം തീർന്നല്ലോ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നിങ്ങളെ വ്യവസ്ഥ പതയുണ്ട്. ഓർക്കപ്പം അറിയേണ്ടത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണം. പിന്നെ വേറൊരു കാര്യം, അഹ് ഇഞ്ചീത് കൊണ്ട് വിധിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ബൈബിൾ കൊണ്ട് വിധിക്കട്ടെ എന്ന് ഖുർആൻ എവിടെയാണ് നിങ്ങളൊന്ന് കാണിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഇഞ്ചീൽ, ആതാനിയൽ കിതാബ്, ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞ എനിക്ക് കിതാബ് കിട്ടി. ഇതിനിപ്പോ ഈസാ നബിന്റെ സുവിശേഷം കണ്ട് സുവിശേഷം ഉണ്ടോ? അല്ല, ഞാൻ സംശയം ചോദിക്കാം. ഞാൻ കണ്ടത് അക്കോർഡിംഗ് ടു മാത്യു എന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം മാത്യു കാണിച്ച അഭിപ്രായ പ്രകാരം എന്നാണ്. മാത്യു കാണിച്ച പക്ഷെ അത് മത്തായി എഴുതിയ എന്നാണ് അടിയിലുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം. സുവിശേഷം എന്നുള്ളത് ഇപ്പൊ ഇഞ്ചി എന്ന പദത്തിന്റെ മലയാള പദമാണല്ലോ. അതല്ല എന്ന് പറയാൻ ബൈബിളാണ് ഇഞ്ചി. ലൂക്ക, ലൂക്ക എഴുതിയ സുവിശേഷം. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട അലി മുഹമ്മദ് സാറ് എനിക്ക് അയച്ചു തന്നു പരിശുദ്ധ ഇഞ്ചി എന്നാ പേരിട്ടത്. അതിന്റെ ഉള്ളിലുള്ളത് മത്തായിയുടെ ഇഞ്ചി, അതേപോലെ ലൂക്കായുടെ ഇഞ്ചി. എവിടെ ഈസാ നബിയുടെ ഇഞ്ചി? ഞങ്ങൾ ഈസാ നബിയുടെ ഇഞ്ചിയിലാണ് വിശ്വസിക്കുന്നത്. അതേപോലെ നിങ്ങൾ പറഞ്ഞു ഇത് പിന്നെ തൗറാത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കണം. അതെ, തൗറാത്ത് എവിടെ? ഇത് ഇത് ആരാ ഈ പഞ്ചഗ്രന്ഥികൾ എന്ന് പറയുന്നത് ആരാ എഴുതിയെന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ട് പോരെ. ആ ജാതി വെല്ലുവിളിയൊക്കെ സഹോദര, നമ്മൾ വിഷയ അവതരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടി. അത് പല്ലിനെ കൊല്ലലാണോ പൂച്ചനെ കൊല്ലലാണോ അതിന് നമുക്ക് വേറെ വ്യവസ്ഥ ചെയ്താണ്. പല്ലിനെ കൊല്ലാൻ പറ്റുമോ പൂച്ചനെ കൊല്ലാൻ പറ്റുമോ, എപ്പ കൊല്ലണം, എങ്ങനെ കൊല്ലണം, ഈ വേദി തുടരുന്നല്ലേ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സന്തോഷമാണ്, നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരണ്ടേ? നിങ്ങളെ ആ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കണ്ടേ? പിന്നെ ആത്മഹത്യ ചെയ്യുന്നില്ല എവിടെയാണ് കാണിച്ചത്? ഏത് ഖുർആനിലാണ് ഇപ്പൊ മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞത്? അത് നമ്മള് ഇൻഷാല്ലാഹ് നമ്മളിവിടെ ഒരു തെളിവ് എവിടെയും ഹാജരാക്കുന്നാണോ പറഞ്ഞത്? ഈ എന്റെ പ്രസംഗം ശല്യാവണ്ട, അതിന്റെ ഇടയ്ക്ക് അതിനെ കാണിച്ചിരും വേണ്ട. നമുക്ക് അതിനൊന്നും കൂടി എനിക്ക് എന്നിട്ട് മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചർച്ച, അതൊന്ന് കാണിച്ചു തരണം. വളരെ വിനീതമായി ഞാൻ പിന്നെ മൂപ്പർക്ക് ഖുർആൻ വായിക്കുമ്പോ സ്വാഭാവികമായി കുറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. തൊലാക്ക് എല്ലാം പറ്റുമോ? വിധവനെ കെട്ടാൻ പറ്റുമോ? വിധവനെ ആദ്യം കെട്ടി പിന്നെ അറ്റാക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് സംശയങ്ങൾ നമുക്ക് വ്യവസ്ഥ ചെയ്താണ്. നമ്മൾ ഇന്നത്തെ ചർച്ച എന്താ സഹോദര? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനാണ് വാദം. അത് വളരെ സുന്ദരമായി ഞാൻ പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹ് വിശുദ്ധ ഖുർആൻ 48-ാം അധ്യായം 29-ാമത്തെ വചനം
പിന്നെ മൂപ്പർക്ക് അള്ള തെരഞ്ഞെടുത്തിക്കണോന്ന് നേരിട്ട് പറഞ്ഞിരിക്കണോന്നുള്ളതാണ് സംശയം. അതും ഞാൻ നാലായത്തുകൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ മൂപ്പർക്കുള്ള സംശയങ്ങളെ തീർത്തു കൊടുത്താൽ പിന്നെ നമ്മളെ വിഷയത്തിന്റെ കൂട്ടിൽ തന്നെ കാര്യങ്ങൾ പോകണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് മുഹമ്മദ് നബി യഹോവയുടെ നാമത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് ഞാനൊന്ന് പൊളിച്ചടക്കി തന്നല്ലേ സാറേ നേരത്തെ പരിപാടിയിൽ. ജോൺസൺ സാറിന് അറിയാൻ പതി ആ സി ഡി മൂപ്പർക്ക് നമ്മളെ ബഹുമാന്യനായ ഇന്നത്തെ മോഡറേറ്ററാണ് മൂപ്പർക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. എന്താ യഹോവ എന്ന പേര് അറിയാത്തത് കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ലാന്ന് ജെറി തോമസ് പ്രസംഗിച്ചു. അതിന്റെ ക്ലിപ്പൊക്കെ വേണ്ട കമ്പ്യൂട്ടറിലുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. എന്താണ് യഹോവ എന്ന പേര്? ഞാൻ ഇന്നലെ ഇവിടെ അത് വായിച്ചതാണ്. യഹോവ എന്നുള്ള പേര് എങ്ങനെ വായിക്കണി നിങ്ങൾ തീരുമാനത്തിലെത്തി. ആദ്യം ഞാൻ യഹോവ എന്നുള്ള പേര് ഞാമത് അരാം വംശക്കാര് അതിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇതൊരു പർവ്വത ദേവന്റെ പേരാണെന്നാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, ബൈബിളില് നമ്മളിപ്പോ ഇന്ന് ബൈബിൾ എടുക്കാനൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല. വേണ്ടി വരും എനിക്കറിയാം. കാരണം ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന നിങ്ങളൊരു അവകാശവാദം പറയുമ്പോ അതിന് സ്ഥാപിക്കാൻ കഴിയുന്ന നമ്മക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ ഇന്നലെ പോലെ വഴി തെറ്റിക്കാൻ ശ്രമിച്ചതല്ലേ? ഖുർആനിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എന്റെ മാന്യത കൊണ്ട് വഴി വിടാൻ സമ്മതിക്കില്ല എന്നെ കണിശമായ തീരുമാനം കൊണ്ടാണ് ഞാൻ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു മുഖ്യസ്ഥാനത്ത് അവിടെ പറഞ്ഞാലേ ഞാനങ്ങാനും ബൈബിൾ എടുത്താൽ പറയാൻ തുടങ്ങി. യഹെസ്കേലിന്റെ 23-ാം അധ്യായം മുസ്ലിം സുഹൃത്തുക്കൾക്ക് അറിയാം, ബൈബിളിലുണ്ട് യഹെസ്കേൽ എന്ന് പറയുന്ന പുസ്തകം. 23-ാം അധ്യായങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. അത് മാത്രം ഞാനിപ്പോ പറയുന്നുള്ളൂ അതിനെ പറ്റി. 300 അതുപോലെ യഹോവ എന്ന് പറയുന്നത് വെറൊരു പർവ്വത ദേവന്റെ പേരാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല. എന്നിട്ട് ഇപ്പൊ ഈ പർവ്വത ദേവന്റെ പേരിൽ റസൂലുള്ള വരണം എന്നാ നിങ്ങൾ പറഞ്ഞു? അള്ളാന്റെ പ്രവാചകനായി വരുന്ന ആള് പർവ്വത ദേവന്റെ പേരിൽ വരണം എന്നാ പറഞ്ഞ് ഞാൻ അതിന്റെ റെഫറൻസ് പറഞ്ഞുതരാം. ഇനി പോയിട്ട് അത് എവിടെയും തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി ബൈബിളും മുഴുവൻ വായിച്ചിട്ട് കണ്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ട് എന്റെ ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുന്നു വേണ്ട. ഫോൺ നമ്പർ വേണമെങ്കിൽ തെരഞ്ഞെടുക്കാൻ വിചാരമൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് ഒന്ന് രാജാക്കന്മാർ 20-ാം അധ്യായം വായിച്ചാൽ മതി. യഹോവ എന്ന് പറയുന്ന പർവ്വത ദേവന്റെ പേരാ. റെഫർ ചെയ്യാൻ സൗകര്യം ഒന്ന് മറിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് ഇപ്പൊ ഈ പർവ്വത ദേവന്റെ പേര് റസൂലുള്ള വന്നില്ല എന്നാണ് പറഞ്ഞു ബേജാര്. ഏതാ ഈ റസൂലുള്ള? അറബി ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ, ഓര് ദൈവത്തിന് എന്താ വിളിക്കുന്നത്? അറബി ബൈബിൾ ഇന്നലെ ഞാൻ ഉദ്ധരിച്ചു ബഹുമാനായ ഈസാ നബി ഞാൻ മനുഷ്യനാണെന്ന് പറയുന്ന ക്വട്ടേഷൻ. ഇൻസാൻ കത് കല്ലമക്കു മുമ്പിൽ ഹഖ് ഇല്ലദി സമിഅഹു മിൻ അല്ലാഹ്. അറബികൾ ഉപയോഗിക്കുന്ന ബൈബിളാണ് ഞാൻ ഇസ്ലാമുക്കായോ എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളാണിപ്പോ അള്ളാഹ് വിശ്വസിക്കുന്ന ഒരു നിങ്ങൾ യഹോവനെ വിശ്വസിക്കുന്ന പോയി പറഞ്ഞു വന്നത് അള്ളാന്നുള്ള നമ്മളെ റസൂൽ വന്നത് റസൂലുള്ളാഹി ആയിട്ടാണ്, അള്ളാന്റെ റസൂലായിട്ടാണ്. ഈ അള്ളാഹുവിന്റെ റസൂൽ ഞാൻ എന്നാലത് സുന്ദരമായി ഞാനല്ല ബഹുമാനായ അള്ളാഹ് എന്നത് അൽ ഇലാഹി എന്നതിന്റെ സംയോജിത രൂപമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അൽ ഇലാഹി എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് അറബി ഭാഷ ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബഷീറൻ വനദീറൻ അനുസരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയും ധിക്കരിക്കുന്നവരെ നിഷേധിക്കുന്നവരെ സത്യം കണ്ടില്ലെന്ന് കൂട്ടാക്കുന്നവരെ അവർക്ക് നരകപ്പൊയിലേക്ക് പോവേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അൽ ഹഖ് തരുമെന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞത്. അൽ ഹഖ് അല്ലദീ സമിഅഹു മിൻ അല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് കേട്ട അൽ ഹഖ് പറയാനാ ഈസാ നബി വന്നത്? അറബി ബൈബിളാണ് പറഞ്ഞത്. ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ല. ആ ഹക്കും കൊണ്ടാ റസൂലുള്ള വന്നത് ബൈബിൾ. അല്ലെങ്കിൽ അത് കാണാത്തോണ്ട് ഇനിയിപ്പോ സഹീഹ് ബുഖാരി എന്റെ പേരന്റെ സഹീഹ് ബുഖാരി ഏത് ബുഖാരി ചെയ്യാൻ ഞാൻ വേണ്ടി നിങ്ങൾ ബേജാറാവുന്ന അതിനിപ്പോ വേദി നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? എന്തെല്ലാം വിഷയം പറഞ്ഞു ഞാൻ ഇപ്പൊ എഴുതി വിഷയത്തിന്റെ പരിധി വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത് സോഫിയ ബീവിന്റെ കല്യാണോ, ഹഫ്സ ബീവിന്റെ കല്യാണോ, ജുവൈര ബീവിന്റെ കല്യാണോ, ഇനി നിങ്ങൾ മാര്യത്തിൽ ഞാൻ അതൊക്കെ പറയുന്ന കേട്ടു. ആ മാര്യത്തിൽ വിദ്യ പറയുന്നൊക്കെ ഞാൻ കേട്ടില്ല. ജൈനബിന്നല്ലോ ഞങ്ങളിപ്പോ അതൊക്കെ പറയുന്നൊക്കെ കേൾക്കില്ല. പക്ഷെ അത് മൂപ്പരാ മൂപ്പരിക്കാരായി വേണ്ടി അവിടേക്ക് വെച്ചിട്ട് ഒരു കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിന് പ്രശ്നമില്ല. പക്ഷെ അപഹസിക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ നിങ്ങളുടെ ആദർശം വെച്ചിട്ടോളൂ, ഞങ്ങൾ ഞങ്ങളുടെ ആദർശം. ഇതിന് കടകട വിരുദ്ധമായ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരരുത്. നമ്മൾ എന്തെങ്കിലും ഒരു ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് അനുവദിക്കപ്പെട്ട കൃത്യമായ റൂട്ടിലൂടെ തന്നെ പോകാൻ കഴിയണം. പിന്നെ മൂപ്പര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങളൊന്നും കാണിച്ചാൽ പറ്റില്ല.
ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുക, മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായങ്ങൾ വായിച്ചിട്ട് വരും. ആരാ ലോകത്ത് സത്യത്തിനെ ഏറ്റവും കൂടുതൽ ശക്തമായി വെല്ലുവിളിച്ചത്? പിശാചാണ്. ആ പിശാച് വന്നാണ് യേശുവിനോട് പറയാനുള്ളത്, ആ കല്ല്, ഈ കല്ലൊന്ന് അപ്പാക്കി തരുവ. എന്നിട്ട് യേശു കല്ല് അപ്പാക്കി കൊടുത്തു. ഇതിനെ ഇതിന്റെ പേര് താഴ്ത്തിട്ട് ആടു വെച്ചു. സ്വർഗത്തിന് ദേവന്മാര് വന്നാണ് താങ്ങി പിടിച്ചല്ലോ എന്ന് പറഞ്ഞതാ. എന്നിട്ട് മൂപ്പര് ചാടി. എന്റെ യേശു എന്ന് പറയുന്ന ദൈവമല്ലേ മൂപ്പര് ചാടിക്കൂടായിരുന്നു? പിശാചിന്റെ മുന്നിൽ സത്യം മൂപ്പർ അപ്പോഴും പറഞ്ഞ എന്താ, നിങ്ങള് യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ബൈബിളിൽ യഹോവ എന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞത് അത് പർവ്വത ദേവന്റെ പേരാ. ഞാൻ വളരെ സുന്ദരമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എന്റെ വാദത്തെ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഹർഫ് കൊണ്ട് പോലും ഗണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഹർഫ് കൊണ്ടുപോലും, വളരെ സുന്ദരമായി ഒരൊറ്റ ഹർഫ് കൊണ്ടുപോലും നിങ്ങൾക്ക് അതിനെ ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഹർഫ് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാത്ത പ്രശ്നം, ഇതിന് അക്ഷരം നട്ടോ അതിന്റെ അർത്ഥം. ഇതിൽ ഒരൊറ്റ അക്ഷരം കൊണ്ടുപോലും ബഹുമാന്യനായ യേശു ക്രിസ്തു ദൈവമെന്ന് അവകാശപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ സെന്റൻസ് കൊണ്ടുപോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ. പക്ഷെ ഞാൻ സ്ഥാപിച്ചു, പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടത്, മനുഷ്യൻ എന്ന് അവകാശപ്പെട്ടത്, ഇന്ന് മുഹമ്മദ് റസൂലായി റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നേരിട്ട് ആയത്ത് ഓതുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആ മനസ്സിലാക്കി വെച്ചോളി. മുഹമ്മദും റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇതിനെ ഗണ്ണിക്കുന്ന വിഷയമല്ല ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു വന്നത്. അതല്ല ഇപ്പൊ നമ്മളിന്ന് വ്യവസ്ഥ ചെയ്തത്. എന്ത് കളിയാണ് കളിക്കുന്നത്? നമുക്ക് ഏത് കളിക്കും റെഡിയാ. പിന്നെ വേറൊരു കാര്യം, ലോകത്ത് മലയാളികൾ ആരെയും പുതിയ നിയമം ഒന്ന് വായിച്ചു. ഇന്നലെ മൂപ്പറേന്റെ അടുക്കൂടെ പുതിയ നിയമം മാത്രം പറഞ്ഞു. ഞാനത് അപ്പൊ തൽക്കാലം വിട്ടു. നമ്മൾക്ക് സമയമില്ല, ഇതൊക്കെ പറയും വേണം കണ്ട് കാട്ടുക എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതൊന്ന് വിട്ടതാ. പുതിയ നിയമത്തിലുണ്ടോ എന്നുള്ളത് മൂപ്പര സംശയം. ഒരു കാര്യം, ഇത് ഞാൻ എഴുതിയിരുന്ന ഒരു കൊട്ടേഷൻ അല്ല, ഇത് കത്തോലിക്ക എൻസൈക്ലോപീഡിയ ആണ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇറക്കുന്നത്, മുസ്ലിങ്ങളൊന്നല്ല. അതില് അള്ളാഹ് എന്ന പദത്തിന് കൊടുത്ത വിശദീകരണമാണ്. വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്, എന്റെ കമ്പ്യൂട്ടറിലെ സാധനമാണ്. The notion of Allah in Arabic theology is substantially the same as that of God among Jews and also among the Christians with the exception of Trinity. ക്രിസ്ത്യാനികളും ജൂതന്മാരും അംഗീകരിക്കുന്ന ദൈവസങ്കല്പത്തിന്റെ അതേ അറബിക് പദമാണ് അല്ലാഹു വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ട്രിനിറ്റി. അള്ളാഹ് മൂന്നാണ്, അന്നേരം അന്നേരം ഒന്നേ കൂട്ടണം ഒന്ന് സമം ഒന്ന് എന്ന് പറയണ അല്ല, നമ്മളൊക്കെ പഠിച്ച ഒന്നേ കൂട്ടണം ഒന്ന് സമം മൂന്ന് എന്നാണ്. ആ ഒരു ബുദ്ധി കുൾക്കൊള്ളാത്ത ട്രിനിറ്റി എന്ന സങ്കല്പം മാറ്റിവെച്ചാൽ ജൂത ക്രൈസ്തവ അംഗീകരിക്കുന്ന അതേ ദൈവസങ്കല്പമാണ് അല്ലാഹ് എന്ന പദം പറയുന്നത്. ഖുർആന്റെ ആയത്ത് കൂടി അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, അറിയേണ്ട ആവശ്യമില്ല. Let it be noted that although Allah is an Arabic term, Allah എന്നത് ഒരു അറബി പദമാണെങ്കിലും ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഓൾ മുസ്ലിംസ് വാട്ട് അവർ ബി their language as the name of ദൈവത്തിന്റെ നാമമായി ഏത് ഭാഷക്കാരനും അതേ പദമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ചാലും നല്ല അഡോ എന്നുള്ളത് യഹോവ എന്നുള്ള രണ്ടും കർത്താവിന് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ താല്പര്യം എന്താണ്? യഹോവ എന്ന പദം മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലേ കർത്താവ് എന്നാണത്. പുതിയ നിയമത്തിൽ ഒറ്റ കർത്താവില്ല എന്ന് പറഞ്ഞു. പുതിയ നിയമം മത്തായി, മാർക്കോസും, ലൂക്കോസും, യോഹന്നാൻ പരിശോധിച്ചു നോക്കി നിങ്ങളെ. ഈ നാല് സുവിശേഷങ്ങൾ മാത്രം മൂലഭാഷയിൽ 244 തവണ യഹോവ എന്ന് ഉപയോഗിച്ചിരുന്നു. നിങ്ങളുടെ പുതിയ നിയമത്തിൽ ഒറ്റ യഹോവയും വന്നു ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ എവിടെ ഉണ്ടാവുക? പേരാരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്റെ പേര് സജീറുന്ന ഞാൻ വേറൊരു ഭാഷയിൽ പോകുമ്പോ അവിടേക്ക് ഇങ്ങനെ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പേരും അറിയില്ല. ഞാൻ അന്നേരം കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ പേര് കമറു എന്നാണ്. മലയാളികൾ സംസാരിച്ചു എന്താണ് എന്റെ പേര് അങ്ങനെ പറയുന്നത്. മോന്റെ പേര് കമറു ആണ്, ഏത് ഭാഷയിലും കമറു തന്നെ. ഉദാഹരണം മോസസ്, ഞാൻ പറഞ്ഞു മൂസ എന്ന നാമം അത് ഭാഷാഭേദം അനുസരിച്ച് മോശ ആവാം, മോസസ് ആവാം, എന്തു ആവാം. യഹോവയുടെ പ്രവാചകൻ അല്ല റസൂല എന്നാണ് തർക്കം. അതാദ്യം പേരാണോ നിങ്ങളൊന്ന് പറയും. പേരാണെങ്കിലും അറബിയിലേക്ക് റബ്ബ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോ ലോർഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്, മലയാളത്തിലേക്ക് എത്തുമ്പോ കർത്താവ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, പേര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇത് എവിടുത്തെ സംവിധാനം നമ്മൾ അറിയില്ല. ഉണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ നമ്മളിതൊക്കെ സ്വീകരിക്കാൻ റെഡിയാണ്. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലോകരിലേക്ക് വന്നപ്പോ മൂപ്പർ അടയാളങ്ങൾ കാണിച്ചില്ല. എന്തുമാതിരി അടയാളങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ?
വളരെ സുന്ദരമായി ദൂരെ നിൽക്കുന്ന കയ്യും കാലും ഒന്നും ഇല്ലാത്ത മരം എന്നിട്ട് വന്നേ ശത്രുക്കൾ വന്നിട്ട് ചോദിക്കാൻ ഇനി പ്രവാചകനാണ് അടയാളം കാണിക്കുന്നത്. അങ്ങനെ യോനാ പ്രവാചകന്റെ അടയാളം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം ചോദിക്കുന്നു പറഞ്ഞാണ്ട് പരിഹാസ തരത്തിലാണ് യേശു അതിനോട് പ്രതികരിച്ചത്. ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. ഏതോ ആവട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ പ്രവാചകനാണെന്ന് അടയാളമായി ആ മരം കെട്ടി വരട്ടെ എന്ന് പറഞ്ഞപ്പോ വിരിച്ചു നിൽക്കുന്ന ശാഖകളൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് കുറെ താഴോട്ട് കുറെ മേലോട്ട് ഇങ്ങനെ ഒതുക്കി വളരെ അച്ചടക്കത്തോടുകൂടി നടന്നു വരുന്ന മരത്തിന്റെ ചിത്രം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അടയാളം നിങ്ങൾക്ക് വേണ്ടി എത്രണ്ണം വേണം തിരിക്കാൻ, എത്രണ്ണം വേണം ഇവിടെ നിന്നിട്ട് ചന്ദ്രം പുലർത്തി കാണിച്ചാൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ശ്രദ്ധിക്കണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ടല്ല, റഹ്മാൻ റഹീമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിൽ ഒരു വര വരച്ചപ്പോ ആയിരക്കണക്കിന് നോട്ടിക്ക് മൈലുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ചന്ദ്രൻ ആ പിളർന്ന് രണ്ടായി നിന്നു. ആ അത്ഭുത ദൃശ്യം കണ്ടിട്ടാണ് കേരളത്തിൽ നിന്ന് ചേരമാൻ പെരുമാൾ രാജാവ് അറേബ്യയിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് സ്വഹാബിയായത്. ചരിത്രം പരിശോധിക്കുന്നു എത്ര അടയാളം വേണം. എന്നിട്ട് ഇപ്പൊ മൂപ്പർക്ക് അടയാളം, എനിക്ക് സങ്കടമുണ്ട്, ഞാൻ നല്ലൊരു വിഷയാവതരണത്തിന് വിഷയ കുറെ എഴുതി കൊണ്ടുവന്നതാ. ഇവിടെ വന്നു നോക്കുമ്പോ ഇവിടെ മൂപ്പര് മൂപ്പർക്ക് റസൂറില്ല, അതുകൊണ്ട് സഹീഹ് ബുഖാരി ചർച്ച ചെയ്യണം, സഹീഹ് മുസ്ലിം ചർച്ച ചെയ്യണം, ഏത് സീറ കിതാബും സഹീഹ് ബുഖാരി എന്തോ ചർച്ച ചെയ്യാൻ നമ്മൾ റെഡിയാണ്. വ്യവസ്ഥ വിഷയം വിഷയാധിഷ്ഠിതമായി മുന്നോട്ട് പോകണം. ഞാനതാ പഠിച്ചത്. ഇന്നലെ ഞാൻ ബൈബിൾ അല്ലാത്ത എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറയും. നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ, നിങ്ങൾക്കെതിരെ ബൈബിൾ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയും. നിങ്ങൾ അറബി ഭാഷയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോ അതിനോട് പ്രതികരിച്ചതിനപ്പുറം എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അത് നിങ്ങൾ വിഷയത്തിന് റൂട്ട് തെറ്റിയത് നിങ്ങളാണ്. എന്നിട്ടും അനാവശ്യമായി എന്ന് പറയാവുന്ന പദപ്രയോഗങ്ങൾ പോലും വന്നിട്ടും നമ്മൾ റൂട്ട് തെറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് അതാ പറയണം. കാരണം ഞങ്ങൾ ആവശ്യം എന്താ പറയുന്നത്, ഇങ്ങനെ കുറെ സഹീഹ് ബുഖാരി അതെല്ലാം നിങ്ങളും നമ്മൾ പോലും നിങ്ങളോട് പറയുന്ന കാര്യം എന്താ, മുഹമ്മദും റസൂലുള്ളാഹി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അംഗീകരിക്കണം. ഒരു സാധനം വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു, അരി കുറച്ച് അപ്പുറത്ത് കുറെ കല്ലും മണ്ണും കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് വിശപ്പ് മാറാൻ മോനെ ഈ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഞാനായി കഴിക്കണം, കുറെ കല്ലും മണ്ണും മാറി തിന്നാവുന്ന ഒരു കാര്യമല്ല എന്നതുപോലെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരും. അതാണ് നമ്മുടെ ആഗ്രഹം, അതിനാണ് നമ്മൾ സന്ദേശ പ്രചരണം നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതോ യേശുക്രിസ്തുവിന്റെ ദൈവിക സന്ദേശം ദൈവമാണെന്ന സന്ദേശം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരണം. അത് സത്യത്തോട് കാണിക്കുന്ന നീതിയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ പിന്നെ വേറെ പല്ലിനെ കൊല്ലാൻ പറ്റും, പൂച്ചനെ കൊല്ലാൻ പറ്റും, നമുക്ക് സമയങ്ങളാണ്. എന്തിനാണ് ഈ സമയം കളയുന്നത്? നിങ്ങൾ ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വിഷയത്തിലുള്ള സംസാരല്ലേ വരേണ്ടത്. അതുകൊണ്ട് സഹീഹ് ബുഖാരി നിൽക്കാം, മുസ്ലിം നിൽക്കാം, എല്ലാത്തിനും ഞങ്ങൾക്ക് റെഡിയാണ്. ഇന്ന് ഇത് കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് വ്യവസ്ഥ ചെയ്തോ, ഞങ്ങൾ റെഡിയാണ്. വിഷയം ഇപ്പൊ ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ നിരക്ഷരതയിൽ വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ആ സമൂഹത്തിന് മുന്നിൽ നബി തങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. വമാ കുന്തു തസ്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തു അന്ന് സ്വന്തം കൈകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയോ പൂർവ്വവേദങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമ്പൂർണമായ നിരക്ഷരതയിൽ വളർന്ന ഉഖാദിലും മിജുന്നയിലും ദുൽഖുലൈബയിലും അടക്കം മക്കയിലെയും മദീനയിലും വിവിധ നാട്ടുരാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും അനേകം കുടുംബങ്ങൾ അനേകം പ്രദേശങ്ങളിൽ അക്ഷരാഭ്യാസം നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സമ്പൂർണമായ നിരക്ഷരതയിൽ ആ അക്ഷരപ്പുരയിൽ കയറി ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരപ്പുരകളിൽ കയറി അധ്യയനം ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി 40-ാമത്തെ വയസ്സിൽ വന്ന് ലോകത്തിന്റെ മുന്നിൽ എടുത്തു വെച്ച പ്രഖ്യാപനങ്ങളെ നിങ്ങളൊന്ന് പഠിക്കുക. ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളം വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ആവർത്തിച്ച് ഒരുപക്ഷെ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ
എന്നിട്ട് അവസാനത്തെ വചനം വരെ വായിക്കുക, എവിടെയെങ്കിലും ഈ ഗ്രന്ഥം ദൈവം നിനക്ക് അവതീർണമാക്കി തന്നതാണ് എന്ന് ഒരു പരാമർശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, റബ്ബിന്റെ അടുക്കൽ നിന്ന് സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ മഹാചക്രവാളങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു വെക്കുമ്പോൾ ആ സമൂഹം ഭയപ്പെട്ട് നിൽക്കുന്ന ചിത്രം, അന്താളിച്ച് നിൽക്കുന്ന ചിത്രം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സമയം, എന്റെ വിശ്വാവതരണത്തിന്റെ സമയം മുമ്പുള്ള വിശ്വാവതരണത്തിന്റെ റൂട്ട് തെറ്റിയതുകൊണ്ട് അപഹരിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, ബഹുമാന്യനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്തേക്ക് വരുമ്പോൾ അന്ന് സയൻസ് വിവിധ ശാഖകളായി ഇടപിരിഞ്ഞിട്ടില്ല. ജന്തുശാസ്ത്രം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല. തേനീച്ചയെ കുറിച്ച് പ്രത്യേകം പഠിക്കാൻ ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ അക്കാലത്ത് പുലി, വസുലുച്ചി തുടങ്ങിയ അനേകം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പെൺ തേനീച്ചയാണ്, പെൺ തേനീച്ചയാണ് കൂട് നിർമ്മിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേനീച്ചയുടെ പിന്നാലെ പോയി റിസർച്ച് ചെയ്തിട്ട് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച തീസിസിന്റെ പേപ്പർ ആയിരുന്നില്ല അത്, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ സന്ദേശം വെച്ച് പെൺ തേനീച്ച